അപ്പോസ്തല പ്രവൃത്തികൾ 16:19. അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിൻ്റെ ആശ പൊയ്പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കലേക്ക് വലിച്ചുകൊണ്ട് പോയി. അശുദ്ധാത്മാക്കൾ സുവിശേഷ പ്രവർത്തനത്തിൽ പ്രതികൂലമായി ഇടപെടുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതുപോലെ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഭൂതത്തെ പൗലോസ് ശാസിച്ചപ്പോൾ വെളിച്ചപ്പാടത്തി സ്വതന്ത്രയായി. പക്ഷേ വെളിച്ചപ്പാടത്തിയുടെ യജമാനന്മാർ പ്രോബ്ലം ഉണ്ടാക്കി. ബൈബിൾ സത്യഗ്രന്ഥമാണ്, ആരുടെയും പക്ഷം പറയുന്നില്ല. ആരാണ് ഇവളുടെ യജമാനന്മാർ? അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിൻ്റെ ആശ പൊയ്പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കലേക്ക് വലിച്ചുകൊണ്ട് പോയി. ആരാണ് ഈ യജമാനന്മാർ? തീർത്തു പറയാൻ പറ്റില്ല. ലാഭത്തിൻ്റെ ആശ ഉള്ളവരായിരുന്നു. അപ്പം അവർക്ക് ലാഭമുണ്ടാക്കി കൊടുത്തിരുന്നവളാണ് ഇവൾ. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു ബിസിനസ് ലോബിയാണെന്ന് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാം. വേറെ പലരും ഉണ്ടെന്ന് ചിന്തിക്കാൻ മതിയായ ന്യായങ്ങൾ ഉണ്ട്. പ്രാർത്ഥനയോടുകൂടെ മുമ്പോട്ട് പോകാം. ഇവിടെ ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിൽ ചിലർക്ക് അല്പം എതിർപ്പുണ്ടായേക്കാം, അഭിപ്രായ ഭിന്നതയുണ്ടായേക്കാം. കേൾക്കൂ, ഇവിടെ ഒരു കൂട്ടം ആളുകൾ കോപിക്കുന്നു. അവർ കോപിച്ചിട്ട് മിഷണറിയായ പൗലോസിനെ പിടിക്കുന്നു, ചന്തസ്ഥലത്ത് വലിച്ചുകൊണ്ടുപോയി. നിങ്ങൾക്കതൊരു വീഡിയോ പോലെ ഒന്ന് കാണാമോ? ഒരു സുവിശേഷകനെ ബലപ്രയോഗം ചെയ്ത് ചില ആളുകൾ വലിക്കുന്നു. സുവിശേഷകൻ തിരിച്ചൊന്നും ചെയ്യുന്നില്ല. ഇന്നും 2020 ഈ പ്രോഗ്രാം ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെപ്പോലെയുള്ള സുവിശേഷകരെ ബലപ്രയോഗം ചെയ്ത് പ്രസംഗിക്കാതെ ഇരിക്കുവാൻ, പ്രസംഗത്തെ തടയുവാൻ ബലപ്രയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. പല പത്രങ്ങളും അത് മൂടിവെക്കുന്നു, ചില ചാനലുകൾ അത് പുറത്തുവിടുന്നു, ടെലിഫോണുകളിലൂടെയും മൊബൈലിലൂടെയും വാർത്തകൾ പരക്കുന്നു. ഇന്ത്യ മഹാരാജ്യം സുവിശേഷത്തിന് വേണ്ടി വാതിൽ തുറന്ന രാജ്യമാണ്. മിഷണറിമാർക്ക് വാതിൽ തുറന്നിട്ടിരിക്കുന്ന രാജ്യമാണ്. മതസ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്. മാന്യമായ നിലയിൽ ഭരണഘടന അനുശാസിക്കുന്ന നിലയിൽ അവരവരുടെ വിശ്വാസത്തെ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട്. എന്നാൽ നിർബന്ധിച്ച് ആരെയും മതം മാറ്റാൻ പാടില്ല. അങ്ങനെ ചെയ്യരുത്, ചെയ്യരുത്, ചെയ്യരുത്. എന്നാൽ സത്യസുവിശേഷം പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. എന്നാൽ അങ്ങനെ പറയുന്നവരെ ക്രൂരമായി ബലപ്രയോഗം ചെയ്ത് അപമാനിച്ച് പിടിച്ച് വലിച്ച് ചന്തസ്ഥലത്തേക്ക് കൊണ്ടുപോയി. ആരാണിത് ചെയ്തത്? വെളിച്ചപ്പാടത്തിയുടെ യജമാനന്മാർ. ചില മർമ്മങ്ങളുടെ ചുരുളഴിയുകയാണ്. ഈ പട്ടണങ്ങളിലുള്ള വെളിച്ചപ്പാടത്തിമാർക്ക്, വെളിച്ചപ്പാടന്മാർക്ക്, മന്ത്രവാദികൾക്ക് ഓരോ സ്പോൺസേഴ്സുണ്ട്. പിടികിട്ടിയോ? ഓരോ സ്പോൺസേഴ്സുണ്ട്. സ്പോൺസേഡ് മന്ത്രവാദിയാണിത്. അപ്പം അവളെ ഇങ്ങനെ മന്ത്രവാദി ആക്കിയത്
വേറെ ചില മുതലാളിമാരാണ്. അതൊരു ബിസിനസ് ലോബിയാണ്. അവർ പൈസ കൊടുക്കുന്നുണ്ട് ഇവൾക്ക്. ഇവളുടെ മന്ത്രം കൊണ്ട് ഇവരുടെ ബിസിനസ് ഡബിളാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വ്യാപാരം നടക്കുന്നത്. അപ്പോൾ സുവിശേഷകനെ എതിർക്കുന്നതിൻ്റെ കാര്യം മനസ്സിലായോ? അടുത്ത എപ്പിസോഡിൽ ഞാൻ കൂടുതൽ വിവരിക്കാം. കർത്താവായ ദൈവമേ, സത്യം ഗ്രഹിപ്പാൻ എല്ലാ ഹൃദയങ്ങളെയും തുറക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.